എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്രിസ്മസ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലിഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്കത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കൈയൊന്നും മുറിയാനായിട്ട് പാടില്ല. എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ ഒരു കട്ടറാണ്. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ റിങ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്മസ് റീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അതും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മുടെ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പ് ഇല്ലേ, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഡ്രീം ക്യാച്ചറിനൊക്കെ വരുന്ന റിങ് ഇല്ലേ, അത് ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്തെടുക്കുക. സ്റ്റിച്ച് പോലുള്ള ഭാഗമല്ലേ, അതൊന്ന് രണ്ട് സൈഡിലായിട്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് വൈറ്റ് കളറിലാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ കവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ ആവശ്യമുണ്ട്, അതും ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ രണ്ട് ദിവസം മുന്നേ ഉണ്ടല്ലോ സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ക്രിസ്മസ് സ്റ്റാർ. അതിൽ നമ്മൾ A4 പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ A4 പേപ്പർ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ കഷ്ണങ്ങളാണ് നമ്മളിന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് കവറൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഏകദേശം 2.5 ഇഞ്ചൊക്കെ വീതി വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത്. ഇതേ മെത്തേഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് റീത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റീത്തിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ് അത് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 4 പീസ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിതാ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. നിവർത്തി കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കവർ നന്നായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 4 പീസാണ് നമുക്ക് വേണ്ടത്. അതായത് എൻ്റെ കയ്യിലുള്ള റിങ്ങിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കവർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതുപോലെ കവർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്നിങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റിങ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് മുഴുവനായിട്ടും ചുറ്റിയെടുക്കണം കേട്ടോ. റിങ് മുഴുവനായിട്ടും ഇത് ചുറ്റിയെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. റിങ് മുഴുവനായിട്ടും ഞാനിവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 പീസ് ഇല്ലേ, അത് 4 എണ്ണം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവസാനമായിട്ട് ഇതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിൻ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിടർന്നിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതിൽ ഹാങ് ചെയ്യാനുള്ള സംഭവങ്ങളും കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. പ്ലാസ്റ്റിക് കവർ ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ വീതി വരുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് മുഴുവനായിട്ടും നമുക്ക് റോൾ ചെയ്തെടുക്കണം. നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ കവറാവുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്.
ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പറാണ്. ഞാനിവിടെ പേപ്പറിലുണ്ടല്ലോ സ്റ്റാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർ വരയ്ക്കാനും കട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് കേട്ടോ. സ്റ്റാർ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹാങ്ങിങ് ചെയ്യാനായിട്ട് 5 സ്റ്റാറാണ് ആവശ്യമായിട്ടുള്ളത്. സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഈക്വൽ ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം ഒരേ അളവിൽ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മേലെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹാങ്ങിങ് മാത്രമായിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. സ്റ്റാർ 5 എണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹാങ്ങിങ് ഇല്ലേ അതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാറിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് രണ്ടും കൂടി കൂട്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ പണി. ഇതുപോലത്തെ 6 എണ്ണമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എത്രത്തോളം ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റിങ്ങിൻ്റെ വലുപ്പവും അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു വോൾ ഡെക്കർ പോലെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള റിങ് എടുത്തിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ 6 സൈഡിലായിട്ട് നമ്മളിത് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഈക്വൽ ആയിട്ട് ഏകദേശം വരുന്ന രീതിയിൽ ഇതുപോലെ 6 സൈഡിലായിട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കണം. ഞാനിപ്പോൾ ഇതാ 6 സൈഡിലായിട്ടും ഇതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഈ റിങ് അല്ലേ അതിൽ നമ്മൾ ബോട്ടിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ചെറിയ സ്ട്രിങ് ലൈറ്റ് കിട്ടില്ലേ അതിങ്ങനെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്രാഫ്റ്റ്. അടുത്തതായിട്ട് ഞാനിവിടെ ത്രെഡ് എടുത്തിട്ട് 4 സൈഡിൽ നിന്നും മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അത് നമുക്കിത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ത്രെഡ് ഈക്വലായിട്ട് ഡിസ്റ്റൻസിൽ വേണം ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ വോൾ ഡെക്കർ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ വൈറ്റ് കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെ ഇതിൽ നമുക്കുണ്ടല്ലോ കുറച്ചും കൂടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, തിളക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺസൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. ഇതുപോലെ പേപ്പറും കവറൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാണാനായിട്ട് ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.